രണ്ടാമത്തെ അർത്ഥം പറഞ്ഞു ദീപനാഥ്, പ്രകാശിക്കുന്നത് കൊണ്ട് ദേവൻ. സ്വയം പ്രകാശിക്കുന്നവനെ മറ്റൊന്നിനെ പ്രകാശിപ്പിക്കാൻ കഴിയൂ, പ്രകാശിക്കാത്തവന് പ്രകാശിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സ്വയമേവ പ്രകാശിക്കുന്നവൻ ദേവൻ. മൂന്ന്, ദാനാദ്വാ, ദാനം ചെയ്യുന്നത് കൊണ്ട് ദേവൻ. എന്ത് ദാനം ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം? സകല പ്രതിഭാസങ്ങളെയും അതാക്കി നിലനിർത്തുന്നതാര്? അഗ്നിക്ക് ഉഷ്ണം കൊടുത്തതാര്? ജലത്തിന് പ്രവാഹ ഗുണം കൊടുത്തതാര്? അപ്പൊ നമ്മൾ പറയും അത് അതിൻ്റെ ധർമ്മമാണെന്ന് പറയും. കാരണമില്ലാതെ കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഈ വക പ്രപഞ്ച പ്രതിഭാസങ്ങൾക്കൊക്കെ കാരണം ആരാണ്, എന്താണ്? അതിനാണ് നമ്മൾ ദാനാദ് ദേവ, ദാനം ചെയ്യുന്നത് കൊണ്ട് ദേവ എന്ന് പറയുന്നത്. നാലാമത്തെ അർത്ഥം ദിവി ഭവോവാ ദേവ, ദ്വീപിൽ വസിക്കുന്നവൻ ആരോ അവൻ ദേവൻ. ആകാശത്തിൽ വസിക്കുന്നവൻ, ആകാശത്തിൽ നിവസിക്കുന്നവൻ ദേവൻ. ഉപനിഷത്തിൽ ഒരു മന്ത്രമുണ്ട്, മന്ത്രം ഇതാണ്, അസ്മിൻ ബ്രഹ്മപുരേ ദഹരഹ പുണ്ഡരീകഹ തസ്മിൻ ദഹരഹ ആകാശഹ തസ്മിൻ യത് തത് അന്വേഷ്ടവ്യം. ലളിതമായ മന്ത്രമാണ്. അസ്മിൻ ബ്രഹ്മപുരേ, ഈ ബ്രഹ്മപുരത്തിൽ, ഏതാ ബ്രഹ്മപുരം? ഈ ശരീരം തന്നെ, വേറെ ഒന്നല്ല. ഇതിൽ ദഹരഹ പുണ്ഡരീകഹ, ചെറിയ ഒരു താമരമൊട്ടുണ്ട്. ഈ ശരീരത്തിൽ ചെറിയൊരു താമരമൊട്ടുണ്ട്. തസ്മിൻ ദഹരഹ ആകാശഹ, ആ താമരമൊട്ടിൽ ചെറിയൊരാകാശമുണ്ട്. നമുക്ക് ചിന്തിച്ചുള്ള ഒന്നിപ്പോ പറയണില്ല. തസ്മിൻ ഇത്, അതിൽ എന്താ ഉള്ളത്? അത് അന്വേഷ്ടവ്യം, അന്വേഷിച്ചോളൂ എന്നാ പറയണത്. നിങ്ങൾ അന്വേഷിച്ചോളൂ ഓരോരുത്തരും. ദ്വീപിൽ വസിക്കുന്നവൻ ദേവൻ. ഇങ്ങനെ അനേക അർത്ഥങ്ങളാണ് ദേവശബ്ദത്തിന്. ഏതായാലും സർവത്തെയും നിലനിർത്തി പ്രകാശിപ്പിക്കുന്നവൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ദൈവത്തെ ദൈവമേ കാത്തുകൊള്ളുക എന്നൊക്കെ വിളിക്കുന്നത് ഈ ദൈവത്തെയാണ്. എല്ലാത്തിനെയും നിലനിർത്തി പ്രകാശിപ്പിക്കുന്ന ചൈതന്യ സ്വരൂപനെ. അങ്ങനെയുള്ള ദേവം വന്ദേ, ഞാൻ വന്ദിക്കുന്നു. അപ്പൊ ദേവനാണ് വസുദേവ പുത്രനായി വന്നത്. ഇവിടെ അവതാര തത്വം സൂചിപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ട് കേവലം വസുദേവന്റെ മകനെ അല്ല നമസ്കരിക്കുന്നത്, വസുദേവന്റെ മകൻ ദേവനാണ്. അതുകൊണ്ട് ഞാൻ വസുദേവന്റെ മകനെ നമസ്കരിക്കുന്നു. അപ്പൊ അവിടെ ഒരു സംശയം വരികയാണ്, എന്തിനാണ് ദേവൻ ഈ വസുദേവന്റെ മകനായിട്ട് വന്നത്? മനുഷ്യരൂപത്തിൽ വസുദേവ പുത്രനായി എന്തിനു വന്നു ദേവൻ? സംശയം. അവിടെ മറുപടി മൂന്ന് വാക്യങ്ങളെ കൊണ്ടാ പറഞ്ഞത്. ഒന്ന്, കംസചാണൂരമർദ്ദനം. രണ്ട്, ദേവകീ പരമാനന്ദം. മൂന്ന്, ജഗദ്ഗുരു. ദേവകിക്ക് പരമാനന്ദത്തെ നൽകുന്നവൻ, കംസൻ ചാണൂരൻ തുടങ്ങിയവരെ മർദ്ദിച്ചവൻ, ജഗത്തിന് മുഴുവൻ ഗുരുവായവൻ. മൂന്ന് പരാമർശങ്ങളാണ് ഇവിടെ. അപ്പൊ അതിൽ ആദ്യം പറയുന്നത് കംസ ചാണൂരമർദ്ദനം. കംസൻ ചാണൂരൻ എന്നിവരെ മർദ്ദിച്ചവൻ. കംസനെ കൊന്നു, ചാണൂരനെ കൊന്നു. അപ്പൊ കംസൻ ചാണൂരൻ എന്നിവരെ കൊന്നവൻ, മർദ്ദിച്ചവൻ, അവനെ ഞാൻ നമസ്കരിക്കുന്നു. എന്താണ് ഈ കംസൻ ചാണൂരൻ തുടങ്ങിയവരെ മർദ്ദിക്കുക എന്നുള്ളതോട് ഉദ്ദേശിക്കുന്നത്? ദുർജനങ്ങളെ ശിക്ഷിക്കുക. അപ്പൊ ദുർജനങ്ങളെ നശിപ്പിക്കുന്നവനെ